ന്യൂസ് 18. യെസ്, പ്രഭാതകേരളം തുടരുകയാണ്. തിരുവനന്തപുരം ശംഖുമുഖത്ത് നിന്നും ഇവിടെ ആളുകളുടെ എണ്ണമൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, അവധി കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഒരാഴ്ച കൂടിയ സ്കൂളുകൾ തുറക്കാനുള്ളൂ. ഇപ്പൊ നമുക്കിവിടെ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ സജിത്ത് പറഞ്ഞ പോലെ നമ്മളോടൊക്കെ തന്നെ വന്നിട്ട് വെള്ളം എവിടെയുണ്ട് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കിനി പത്രവിശേഷങ്ങളിലേക്ക് പോകാം. പത്രം 18 ഇന്ന് ചേരുന്നത് രഞ്ജിത് രാമചന്ദ്രനാണ്. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ദിനപത്രങ്ങളുടെ ഉള്ളടക്കം, മുഖ്യ പേജുകൾ, അത് എങ്ങനെയാണ് ലേഔട്ടുകളുടെ പ്രത്യേകത, എങ്ങനെയാണ് രഞ്ജിത്ത് ഇന്നത്തെ ദിനപത്രങ്ങൾ? ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് അശ്വതി. നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരുന്നു. അത് തീപിടുത്തമാണ്. അതിലൊരു ഫയർമാൻ മരിച്ച സംഭവം. അത് വളരെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് മുഖ്യധാരാ പത്രങ്ങൾ, പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം തങ്ങളുടെ മുൻപേജുകളിൽ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ നിരവധി വാർത്തകൾ പത്രങ്ങളുടെ മുൻപേജുകളിലും ഉൾപേജുകളിലും ഇടിച്ചോറിലുമായി മറ്റുമുണ്ട്. നമുക്ക് പത്രം 18 കടക്കാം. പത്രമേറ്റിന് ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾക്കൊപ്പം നമുക്ക് ഇന്ന് കേരള കൗമുദിയിലേക്ക് പോകുമ്പോൾ, മോദി താങ്കളാണ് ബോസ് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസും സിഡ്നി അരീന ഇൻഡോർ സ്റ്റേഡിയത്തിൽ സദസ്സിനെ അഭിവാദ്യം ചെയ്യുന്ന പടമടക്കം ആൽബനീസിൻ്റെ പ്രസ്താവനയാണ് മോദിയെ ബോസ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനമായി മാറുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 9 രണ്ടാം തവണ നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിക്കുന്നു. ചരിത്ര സംഭവമായി മാറുന്നു. വലിയ വരവേൽപ്പ് മോദിക്ക് ലഭിക്കുന്നു. ആന്റണി ആൽബനീസിൻ്റെ വാക്കുകൾ കേട്ട് 20,000 ഇന്ത്യക്കാർ ഹർഷാരവം മുഴക്കി എന്ന വാക്ക് എന്ന വാർത്തയടക്കം ചേർത്തുകൊണ്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഹാരിസ് പാർക്ക് ഇനി ലിറ്റിൽ ഇന്ത്യ എന്ന രീതിയിൽ ഉള്ള പുനർനാമകരണം നടത്തി എന്നുള്ളതുകൊണ്ട് മോദിയെ പുരോഹിതർ വേദമന്ത്രങ്ങൾ ചൊല്ലി പരമ്പരാഗത രീതിയിലാണ് അങ്ങോട്ടേക്ക് സ്വീകരിച്ചത് എന്നും ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കേരളകൗമുദിയുടെ മറ്റൊരു വാർത്ത, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ തീപിടുത്തവുമായി ബന്ധപ്പെട്ടാണ്. അവിടുത്തെ 2 ഗോഡൌണുകൾ തുടർച്ചയായ ദിവസങ്ങളിൽ തീപിടിച്ചതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് ന്യൂസ് 18 നമ്മൾ ഇന്നലെ വലിയ കാര്യമായി തന്നെ ആ വാർത്ത കൊടുത്തിരുന്നു. കേരളകൗമുദി ആ വാർത്ത ആവർത്തിച്ചിട്ടുണ്ട്. ഒരാഴ്ച കത്തിയത് 2 മരുന്ന് ഗോഡൌണുകളാണ്. അതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അട്ടിമറി വരെ ഈ വിഷയത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. 1,127 crore അടക്കം പർച്ചേസ് കോവിഡ് ചികിത്സയുടെ മറവിൽ നടത്തി. അമിത വിലയ്ക്ക് പ്രതിരോധ ഉപകരണങ്ങളും മരുന്നുകളും വാങ്ങിക്കൂട്ടത് വിവാദമായിരുന്നു. ആ പശ്ചാത്തലമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കണം എന്നാണ് ഈ വാർത്തയുടെ കാതൽ. ഇതിൽ ദുരൂഹതയ്ക്ക് കാരണമായുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. കുറ്റം ബ്ലീച്ചിങ് പൗഡറിനാണ് എന്നും അത്തരത്തിൽ ഇന്നലെ നടത്തിയ യൂണിറ്റ് മാനേജറുടെ പ്രസ്താവന അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളകൗമുദിയിൽ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത, അത് 10 അടിതെറ്റുന്ന പത്തനംതിട്ട എന്നുള്ളതാണ്. കാരണം പത്തനംതിട്ട ജില്ല നേരത്തെ 10th ഫലത്തിൽ ഏറെ മുന്നേറിയിരുന്ന ഒരു ജില്ലയായിരുന്നു സംസ്ഥാനത്ത് തന്നെ. പക്ഷേ പത്തനംതിട്ടയ്ക്ക് 3rd തവണ ഇത്തവണ അടിതെറ്റുന്നു എന്നുള്ളതാണ്. 2020 സംസ്ഥാന തലത്തിൽ മുന്നിലായിരുന്ന ജില്ല ഇത്തവണ 9th സ്ഥാനത്തേക്ക് വീണു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ബിനിയ ബാബുവാണ്. 2019 ജില്ലയ്ക്ക് 1rd സ്ഥാനമുണ്ടായിരുന്നു. 2020 3rd സ്ഥാനത്ത് ജില്ലയുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ 9th സ്ഥാനത്തേക്ക് ജില്ല താഴ്ന്നതിൻ്റെ കാരണങ്ങൾ ഈ വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് വളരെ രസകരമായ ഒരു വാർത്ത, കൗതുകകരമായ ഒരു വാർത്തയായി തോന്നി. മറ്റൊന്ന് മാതൃഭൂമിയുടെ വാർത്ത, അത് സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വനിതകളുടെ ഒരു വിജയ കാഹളം. നമുക്കറിയാം, ആദ്യ 3 റാങ്കുകൾ എത്തിയത് വനിതകളാണ്. അതിൽ ഇഷ്ട കിഷോറും ഒപ്പം ഗഹനയും അടക്കമുള്ള നവ്യ ജെയിംസും അടക്കമുള്ള ആളുകൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഒപ്പം ഷെറിൻ ഷഹാന എന്ന 913 നമ്പർ റാങ്കുകാരി, അതായത് ഏറ്റവും സന്തോഷമുള്ള നിമിഷത്തിൽ കഠിനമായ വേദന കഴിച്ചമർത്തി കഴിയുന്ന ഷെറിൻ്റെ വിവരം, അതായത് പെരിന്തൽമണ്ണിലെ സ്വകാര്യ ആശുപത്രിയിൽ 5 മുൻപ് ഉണ്ടായ അപകടത്തെ തുടർന്ന് നട്ടലിന് ഗുരുതരമായി പൊട്ടലേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാതൃഭൂമി വളരെ മനോഹരമായ ചിത്രം. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിനൊപ്പം നരേന്ദ്രമോദി നിൽക്കുന്ന ചിത്രമാണ്. 21,000 പേരെ സിഡ്നിയിലെ കുഡോസ് ബാങ്ക് അറീനയിലെത്തി 21,000 പേരെ അഭിസംബോധന ചെയ്താണ് ഇത്തരത്തിൽ ഒരു ചിത്രം മാതൃഭൂമി നേരത്തെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അന്ന് നേരത്തെ ആൽബനീസ് പറഞ്ഞതുപോലെ മോദി എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അവിടെ ടിക്കറ്റ് കിട്ടാനായി ആളുകളുടെ വലിയ തിരക്കാണ്. ഇവിടെയും 4-5 ഷോ സിനിമയോട് ഉപയോഗിച്ചാണ് ഷോ ഫുള്ളാകുന്ന തരത്തിലുള്ള ആളുകളുടെ എണ്ണം ഉണ്ടായിരുന്നു. പലരും മോദിയെ കാണാതെ തിരിച്ചു പോകേണ്ട സാഹചര്യം വന്നു എന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. മറ്റൊന്ന് രാഹുലിൻ്റെ മൻ കി ബാത്ത്
മോഡൽ, അതായത് ഡ്രൈവർമാരുടെ മൻ കി ബാത്ത് കേൾക്കാൻ രാഹുലിന്റെ ലോറി യാത്ര. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് ചണ്ഡിഗഡിലേക്ക് ലോറിയിൽ യാത്ര ചെയ്യുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രമടക്കം. അർദ്ധരാത്രിയിലാണ് ഇതുണ്ടായത്. നാഷണൽ പെർമിറ്റ് ഡ്രൈവർമാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനാണ് രാഹുൽ ഇത്തരത്തിൽ സർപ്രൈസായി ഒരു യാത്ര നടത്തിയത്. സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം ചേരാൻ ഷിംലയിലേക്ക് പോകുമ്പോൾ തിങ്കളാഴ്ച രാത്രിയിലാണ് ഡൽഹിയിൽ നിന്ന് ചണ്ഡിഗഡ് വരെ രാഹുൽ ലോറിയിൽ യാത്ര ചെയ്തത് എന്നുള്ളതാണ്. അംബാലയിലെ ദാബയിൽ മറ്റു ലോറിക്കാർക്കൊപ്പം രാഹുൽ സംവദിച്ചു എന്നും ഇത് AICC പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിന്റെ മാധ്യമ വിഭാഗം മേധാവി സുപ്രിയ ശ്രീനേത് അടക്കമുള്ളവരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത, ഈ ചിത്രം പുറത്തുവിട്ടത്. മാതൃഭൂമിയുടെ മറ്റൊരു പ്രധാന വാർത്ത ഈ പ്രതിപക്ഷ ഐക്യവുമായി ബന്ധപ്പെട്ടാണ്. കാരണം പ്രതിപക്ഷ ഐക്യത്തിൽ വലിയ തോതിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. BJP എല്ലാവരും ഒന്നിക്കണമെന്നാണ് പൊതുവെയുള്ള ഒരു ആഹ്വാനം. പക്ഷേ അവിടെ ഇടം തിരിഞ്ഞ് ഡൽഹിയും ബംഗാളും എന്നുള്ളതാണ്. കാരണം ബംഗാളിലെയും ഡൽഹിയിലെയും കോൺഗ്രസ് ഘടകങ്ങൾ, കോൺഗ്രസ് ബംഗാളിൽ മമതയെ എതിർക്കുമ്പോൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ എതിർക്കുകയാണ്. ഈ മമതയെ പിരിച്ചുവിടണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം സമാനമായ ആവശ്യം ഡൽഹിയിലും അരവിന്ദ് കെജ്രിവാളിനെതിരെ കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഈ പ്രതിപക്ഷ ഐക്യത്തിന് വലിയൊരു കല്ലുകടിയായി മാറുന്നുവെന്ന് ഈ വാർത്തയിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാള മനോരമയുടെ പ്രധാന വാർത്ത മേനംകുളത്ത് സർക്കാർ ഗോഡൌണിൽ ഉണ്ടായ വൻ തീപിടുത്തം, അതിനെ തുടർന്നുണ്ടായ ഫയർമാന്റെ മരണം, അത് മുൻപേജിൽ വാർത്തയായി കൊണ്ടുവരുന്നുണ്ട്. രഞ്ജിത്തിന്റെ അമ്മ സിന്ധു തീ അണയ്ക്കുന്നതിനിടെ മരിച്ച രഞ്ജിത്തിന്റെ അമ്മ സിന്ധു പൊട്ടിക്കരയുന്ന ചിത്രം ഈ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡർ ബോംബുകൾ എന്നാണ് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ഈ സ്ഫോടനങ്ങളെ മനോരമ വിശേഷിപ്പിച്ചിരിക്കുന്നത്. മലയാള മനോരമയുടെ മറ്റൊരു ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്ത കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെ ഇടത് സംഘടനകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ഈ വിദ്യാർത്ഥിയെയും ഹെഡ്മാസ്റ്റർ പ്രിൻസിപ്പാളിനെയും സസ്പെൻഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള നീക്കത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ടി വന്നത് ഈ വൈസ് പ്രിൻസിപ്പളിൻ്റെ ശക്തമായ നിലപാടാണ് എന്നുള്ളതാണ്. അതിനെതിരെ ഇടത് സംഘടനകളുടെ പടയൊരുക്കമുണ്ട്. സർവകലാശാല ഇന്നലെ സർവകലാശാല അടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം വന്നു എന്നുള്ളതാണ്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നേരിട്ട് പ്രമേയം പാസാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒപ്പം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ചിത്രം, ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച പുതിയ പാർലമെന്റ് മന്ദിര ചിത്രം ഉൾപേജിൽ മനോരമ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ക്ഷണം ആരംഭിച്ചു എന്നുള്ളതാണ്. 12-ാം തീയതിയാണ് രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരം, 28-ാം തീയതിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിക്കുക. ലോക്സഭാ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ നരേന്ദ്രമോദിയാണ്. ഔദ്യോഗിക ക്ഷണക്കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിദേശ പ്രതിനിധികൾക്കുൾപ്പെടെ അയച്ചു തുടങ്ങി എന്നാണ് ഈ വാർത്തയുടെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം മനോരമയുടെ കായിക പേജിൽ രോഹിത് ശർമ്മയെ കുട്ടി ആരാധകന് കൈകൊടുക്കുന്ന മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ചിത്രം. ഇന്ന് എലിമിനേറ്റർ ആണ്, നമുക്കറിയാം. പ്ലേ ഓൺ, അതായത് ജയിക്കുന്ന ടീം രണ്ടാം ക്വാളിഫയറിലേക്ക്, തോൽക്കുന്ന ടീം പുറത്ത്. അതായത് ഇന്ന് കലാശ പോരാട്ടമാണ്. അതിനെത്തുന്ന രോഹിത് ശർമ്മ വിമാനത്താവളത്തിൽ വെച്ചാണ് ഈ കുട്ടി ആരാധകനോട് അഭിവാദ്യം അർപ്പിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്ത ഈ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റു. ഇതിനിടെ അവിടെ വന്ന ഒരു പ്രസ്താവന, അതായത് MB പാട്ടീലാണ്, അതായത് അദ്ദേഹം സിദ്ധരാമയ്യയുടെ അടുപ്പക്കാരനാണ്, അവിടുത്തെ മിനിസ്റ്റർ ആണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, അതായത് ഈ മുഖ്യമന്ത്രി ടേം അടിസ്ഥാനത്തിലല്ല, അങ്ങനെയൊരു തീരുമാനമില്ല, 5 വർഷവും സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയായിരിക്കും എന്ന് പറഞ്ഞൊരു പ്രസ്താവന. തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു. ഇതിനെതിരെ DK ശിവകുമാറിന്റെ സഹോദരൻ DK സുരേഷും പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കും, ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു തീരുമാനമുണ്ട് എന്ന് പറഞ്ഞു വെച്ചത് ഒരു മധവിധു നാളിലെ ഒരു ചെറിയ കല്ലുകടിയായി ടൈംസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദേശാഭിമാനിയിൽ ഇന്നത്തെ പ്രധാന വാർത്ത, അത് പല പത്രങ്ങളും കാര്യമായി റിപ്പോർട്ട് ചെയ്യാതിരുന്ന ഒരു വാർത്തയാണ്. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടാണ്. 7527 പേർ മിസോറാമിൽ അഭയം തേടി. കുക്കി വിഭാഗക്കാരാണ് അവർ. തുടർക്കഥയാവുകയാണ് മണിപ്പൂരിൽ ഇത്തരത്തിലുള്ള കലാപങ്ങൾ. വീണ്ടും കലാപം ആരംഭിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 5 വരെയാണ് ഇത്തരത്തിൽ 7522 പേർ ഈ മിസോറാമിലേക്ക് കടന്നത്. ഇവർക്ക് താൽക്കാലിക ക്യാമ്പുകളിൽ അഭയം നൽകി എന്ന അതീവ ഗൗരവതരമായ ഒരു വാർത്ത ദേശാഭിമാനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് പത്രം 18 ഉൾപ്പെടുത്താൻ ശ്രമിച്ച പ്രധാനപ്പെട്ട വാർത്തകൾ. പത്രം 18 അവസാനിക്കുകയാണ്. ബാക്ക് ടു അശ്വതി ആൻഡ് സജിത്ത്.